നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിനെ അമർച്ച ചെയ്യുന്നതിനായി ഗാസയിൽ ആക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ സമ്പൂർണ്ണ ഉപരോധ നീക്കവുമായി തുർക്കി ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഗാസയിൽ സമാധാനം കൊണ്ടുവരാത്ത പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും തുർക്കി വിച്ഛേദിച്ചതായി പ്രസിഡന്റ് റജബ് തോയിബ് ഉർദുഗാനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഇസ്രായേൽ വിരോധം വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഉർദുഗാൻ കർശന നിലപാടിലേക്ക് നീങ്ങുന്നത്. സൗദി അറേബ്യ, അസർബൈജാൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതിന് ശേഷമാണ് മാധ്യമ പ്രവർത്തകരോട് തുർക്കി പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് തുർക്കി ഭരണകൂടം ഇസ്രായേലുമായി ബന്ധം തുടരുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ലെന്നും ഉർദുഗാൻ അടിവരയിട്ട് വ്യക്തമാക്കി. നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ അകത്തുനിന്നും പ്രതിഷേധം ശക്തമാകവെയാണ് തുർക്കിയും നിലപാട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളുടെ ഭരണസഖ്യം ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഭാവിയിലും ഞങ്ങൾ ഈ നിലപാട് നിലനിർത്തും. റിപ്പബ്ലിക് ഓഫ് തുർക്കി എന്ന നിലയിലും അതിന്റെ സർക്കാർ എന്ന നിലയിലും ഞങ്ങൾ നിലവിൽ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു. ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവാദിത്തം തെളിയിക്കാൻ തുർക്കി ആവുന്നതെല്ലാം ചെയ്യുമെന്നാണ് ഉർദുഗാൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം മുതൽ തന്നെ തുർക്കി ഈ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ കാര്യമായ പരിഗണന തുർക്കിക്ക് നൽകാറുമില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ മുതൽ സമാന നിലപാടിലാണ് തുർക്കി. കഴിഞ്ഞ വർഷം തങ്ങളുടെ അംബാസിഡറെ ഔപചാരികമായി തിരിച്ചു വിളിച്ചിരുന്നെങ്കിലും ടെലാവീവിലെ തുർക്കി നയതന്ത്ര ദൌത്യം അവസാനിപ്പിച്ചിരുന്നില്ല. ഇതിനിടെ പ്രാദേശിക സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ കഴിഞ്ഞ വർഷം അങ്കാറയിലെ തങ്ങളുടെ എംബസി ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രഖ്യാപനം പ്രത്യക്ഷത്തിൽ ഇസ്രായേൽ നയതന്ത്രത്തിൽ കാര്യമായ മാറ്റം വരുത്തില്ലെന്ന് ഉറപ്പാണ്. ഈ വർഷം ആദ്യം പലസ്തീനെ പിന്തുണച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലെതിരായി ഫയൽ ചെയ്ത വംശഹത്യാ കേസിലും തുർക്കി ഇടപെടൽ നടത്തിയിരുന്നു. ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യുന്നത് തടയാൻ ലക്ഷ്യമിട്ട് നവംബർ ആദ്യം ഐക്യരാഷ്ട്രസഭയിൽ തുർക്കി ആരംഭിച്ച ആയുധ ഉപരോധത്തിന് 52 രാജ്യങ്ങളും 2 അന്താരാഷ്ട്ര സംഘടനകളും പിന്തുണ അറിയിച്ചതായി ഉർദുഗാൻ പറഞ്ഞു. നേരത്തെ ഗാസയിലെ കശാപ്പുകാരനെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വിശേഷിപ്പിച്ചു ഉർദുഗാൻ രംഗത്ത് വന്നിരുന്നു. ഒക്ടോബർ 7 മുതൽ കൊലയാളി ഭരണകൂടമായ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്ത 10,000 ആളുകളെ ഞാൻ ദുഃഖത്തോടെ ഓർക്കുന്നു. ജീവിത പങ്കാളികളെയും കുട്ടികളെയും കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ട ഹൃദയം തകർന്ന ഗാസയിലെയും പലസ്തീനിലെയും ലബനനിലെയും സഹോദരി സഹോദരന്മാർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുവെന്നാണ് അന്ന് ഉർദുഗാൻ പറഞ്ഞത്. അതിനിടെ ഹമാസിനെയും ഹിസ്ബുളയെയും അടിച്ചമർത്തുന്ന നെതന്യാഹുവിന് സ്വന്തം നാട്ടിൽ ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിനെതിരെ അതിശക്തമായ രോഷം ഇസ്രായേലിൽ ഉടലെടുത്തിരുന്നു. രാഷ്ട്രീയമായി പ്രതിസന്ധികൾ ഏറെയാണ്. ഇതിനിടെയാണ് നെതന്യാഹുവിന്റെ മകന്റെ തുറന്നു പറച്ചിലേറെ സജീവ ചർച്ചയാവുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബെത്ത് ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണമായി മകൻ യായിർ നെതന്യാഹുവാണ് രംഗത്ത് വന്നത്. ഏജൻസി ഇസ്രായേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയും മറ്റ് വേട്ടയാടുകയും ചെയ്യുന്നതായി യായിർ ആരോപിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി നിരവധി വിവാദങ്ങൾ തലപൊക്കുന്നതിനിടെയാണ് യായിർ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.